മലയാളികൾ പ്രത്യേകിച്ച് നാടകപ്രേമികളും സംഗീതാസ്വാദകരും നെഞ്ചേറ്റിയ ആയിരക്കണക്കിന് നാടകഗാനങ്ങളുടെ രചയിതാവ് പൂച്ചാക്കൽ ഷാഹുലിൻ്റെ പാട്ടെഴുത്തിൻ്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര, മഞ്ചിലേറ്റിയ ഗീതങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് അളഗാവിരിയിൽ നടന്ന ചടങ്ങിൽ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നാടകപ്രവർത്തകൻ സുന്ദരൻ കല്ലായിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. മലയാള നാടകവേദിക്ക് ഇത്രയേറെ നല്ല ഗാനങ്ങൾ സമ്മാനിച്ച പൂച്ചാക്കൽ ഷാഹുൽ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടാതെ പോയ കലാകാരനാണെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. ഇങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലൂടെയും പോയ ഒരാള് ആയിരത്തിലധികം നാടകഗാനങ്ങളെന്ന് ഇവിടെ പറയുകയുണ്ടായി. ചെറുകഥയിൽ സമ്മാനം കിട്ടിയ, മത്സരത്തിൽ സമ്മാനം കിട്ടിയ കാര്യം പറയുകയുണ്ടായി. നാടകവും അതേ എഴുതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാ മേഖലകളിലും ഇതുപോലെ വ്യാവഹാരികമായി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ എല്ലാം ചെയ്ത ഒരാള്. പക്ഷെ അതിനെ മറക്കാൻ ഇവിടെയാണ് മലയാളിയുടെ, എനിക്ക് തോന്നുന്നു മലയാളക്കരയുടെ ഒരു വലിയ പരാജയം അവിടെയാണ്. യഥാർത്ഥത്തിൽ കലയെ സ്നേഹിക്കുന്ന, സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ പട്ടികയിൽ ഒരാളിനെ ആദരിക്കാൻ കോഴിക്കോടിന് സാധിച്ചതുകൊണ്ട് മറ്റു നഗരങ്ങളൊന്നും അത് ചെയ്തില്ല. കോട്ടയം ചെയ്തില്ല, ആലപ്പുഴ ചെയ്തില്ല, ചേർത്തല ചെയ്തില്ല. അതൊരു വലിയ കോഴിക്കോടിൻ്റെ യശസ് ഉയർത്തുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ഇനിയും നമുക്ക് അദ്ദേഹത്തിന്, അദ്ദേഹം പറഞ്ഞില്ലേ 79 വയസ്സായെങ്കിലും, 79 ആയെങ്കിലും അദ്ദേഹം ആ ഷട്ടിനെ പറ്റി പറഞ്ഞപ്പം ഒരു ദൃഢനിശ്ചയമാണ് അവിടെ കാണുന്നത്, ഞാൻ ശക്തമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ നമ്മുടെ സാഹിത്യിക്കും നമുക്കെല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. വി ആർ സുധീഷ് അധ്യക്ഷം വഹിച്ചു. മറുപടി പ്രസംഗത്തിൽ താൻ രചന നിർവഹിച്ച് എം എസ് ബാബുരാജ് ഈണമിട്ട അഴിമുഖം സിനിമയിലെ ഗാനം പൂച്ചാക്കൽ ഷാഹുൽ ആലപിച്ചു. ഹഗ്ഗിങ് എടുക്കുന്നില്ല. അഴിമുഖം കണി കാണും പെരുമീനോ എൻ്റെ കരളിൽ ചാടി വീണ കരിമീനോ, അഴിമുഖം കണി കാണും പെരുമീനോ എൻ്റെ കരളിൽ ചാടി വീണ കരിമീനോ, തുഴമുത്തി വീരിക്കുന്ന നുണക്കുഴികൾ പുഴയെന്നു കടം നൽകി പറയൂല്ലേ. ഇങ്ങനെയാണ് പോകുന്നത്. എം എസ് ബാബുരാജിന്റെ മകൻ ജബ്ബാർ ബാബുരാജ് സംഗീതത്തിന്റെ അകമ്പടിയോടെ പുനരവതരിപ്പിച്ചു. നാടക ചരിത്രകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ പുസ്തക പരിചയം നടത്തി. അഡ്വക്കേറ്റ് എം രാജൻ, ജമാൽ കൊച്ചങ്ങാടി, വിൽസൺ സാമുവേൽ, കമാൽ വരദൂർ, സാജിത കമാൽ എന്നിവർ സംസാരിച്ചു. അരനൂറ്റാണ്ട് മുൻപ് ബാബുരാജ്, എം കെ അർജുനൻ, വി ദക്ഷിണാമൂർത്തി എന്നിവർക്കൊപ്പം പാട്ടൊരുക്കിയ ഓർമ്മകളും പാട്ടുകളുമാണ് മഞ്ചിലേറ്റിയ ഗീതങ്ങൾ എന്ന പുസ്തകത്തിൽ. കലാനിലയം സ്ഥിരം നാടകവേദിയിൽ ജയവിജയ, എം ജി രാധാകൃഷ്ണൻ, കുമരകം രാജപ്പൻ എന്നിവരൊത്ത് പാട്ടൊരുക്കിയ സ്മരണകളും ലളിതമായി വിശദീകരിക്കുന്നുണ്ട്. 2011 സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ പൂച്ചാക്കൽ ഷാഹുലിന്റെ തെരഞ്ഞെടുത്ത 700+ നാടകഗാനങ്ങൾ സമാഹരിച്ച പുസ്തകം രംഗഗീതങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇ ന്യൂസ് കോഴിക്കോട്.